الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد، نبي صلى الله عليه وسلم برنو السلام اسم من أسماء الله. السلام إن الله الله عند اسم غليل بطة نام غليل بطة ورو نام من അള്ളാഹുവിൻ്റെ ഒരു ഇസ്മാണ് അസ്സലാം. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ മലികുൽ ഖുദ്ദൂസുൽ സലാം അൽ മുഅ്മിൻ അൽ മുഹൈമിൻ അൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രിക്കൂൻ എന്നൊക്കെ പറഞ്ഞല്ലോ. അസ്സലാം എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു പേരാണ്. അസ്സലാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അല്ലദീ സലിമ മിൻ കുല്ലി ഐബിൻ വനഖ്സിൻ ومن الشريك والند لا ന്യൂനതകളിൽ നിന്നും സുരക്ഷിതനായവൻ, ഒരു കുറവുമില്ലാത്തവൻ, അതാണ് അസ്സലാം എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ومن الشريك والند, പങ്കാളികളോ തുല്യനോ ഒന്നുമില്ലാത്ത, എല്ലാ നിലക്കും പൂർണ്ണനായിട്ടുള്ള, യാതൊരു കുറവും ന്യൂനതയുമില്ലാത്തവൻ, അതാണ് അസ്സലാം എന്നതിൻ്റെ ഒരു അർത്ഥം. അങ്ങനെയുള്ള അല്ലാഹു തആല, അവൻ്റെ ഒരു പേരാണ് അസ്സലാം. വളഅഹുല്ലാഹു ഫിൽ അർദി, അല്ലാഹു തആല ഈ സലാമിനെ ഭൂമിയിൽ സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ സലാം പറയാൻ അല്ലാഹു തആല കൽപ്പിച്ചു. എങ്ങനെയാണ് അതിൻ്റെ ലഫ്ള്, അത് പഠിപ്പിച്ചു. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനോളം പഴക്കമുള്ള സലാം. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മലക്കുകളുടെ അടുത്തേക്ക് ചെല്ലാൻ പറയുന്നുണ്ട്, ആ സമയത്ത് മലക്കുകളോട് സലാം പറയാൻ പറയുന്നുണ്ട്. അപ്പൊ അത്രയും പഴക്കമുണ്ട് സലാമിന്. ഭൂമിയിൽ അള്ളാഹു തആല അത് സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ മനുഷ്യരോടത് കൽപ്പിച്ചു, എങ്ങനെയാണത് പറയേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുത്തു. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സലാം പറയാൻ പറഞ്ഞിട്ട് അല്ലാഹു തആല പറയുന്നത് കാണാം, ഫഇന്നഹ തഹിയ്യതുക വ തഹിയ്യതു ദുർരിയതിക, അത് നിനക്കുള്ള തഹിയ്യത്താണ്, അഭിവാദ്യമാണ്, അതുപോലെ തന്നെ എൻ്റെ മക്കൾക്കുള്ള അഭിവാദ്യം കൂടിയാണ് എന്ന് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅഫ്ഷൂഹു ബൈനകും, അതിനാൽ തന്നെ നിങ്ങൾ ഈ സലാമിനെ നിങ്ങൾക്കിടയിൽ വ്യാപിപ്പിക്കണം. സലാം, അള്ളാഹു അസ്സലാം എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു ഇസ്മാണ്. അത് ഭൂമിയിൽ അള്ളാഹു തആല സ്ഥാപിച്ചു, അത് നമ്മളെ പഠിപ്പിച്ചു. അതുകൊണ്ട് നിങ്ങൾ അത് പരസ്പരം നിങ്ങൾക്കിടയിൽ വ്യാപിപ്പിക്കണം, വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇന്ന അർറജുല മുസ്ലിമ ഇദ മറ ബി ഖൗമിൻ ഫസല്ലമ അലൈഹിം, ഒരു മുസ്ലിമായ മനുഷ്യൻ കുറച്ച് ആളുകളുടെ അടുത്തുകൂടെ നടന്നു പോവുകയും അവരോട് സലാം പറയുകയും ചെയ്താൽ, ഫറദ്ദു അലൈ, ആ ആളുകൾ ആ സലാം മടക്കുകയും ചെയ്താൽ, കാന ലഹു അലൈഹിം ഫദ്ലു ദറജതിൻ ബി തദ്കീരിഹി ഇയാഹുമുസ്സലാം, ആ സലാം പറഞ്ഞ വ്യക്തിക്ക് സലാം മടക്കിയ ആളുകളെക്കാൾ പ്രതിഫലമുണ്ട്. കാരണം അവരെ സലാമിനെ ഓർമ്മിപ്പിച്ചതാരാണ്? ഈ സലാം പറഞ്ഞ ആളാണ്. ആദ്യം സലാം പറഞ്ഞ ആളാണ് അവരെ ആ സലാമിനെ ഓർമ്മിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ സലാം മടക്കിയ ആളുകളെക്കാൾ ശ്രേഷ്ഠതയുള്ളത് ഈ സലാം പറഞ്ഞ ആളുകൾക്കാണ്, പറഞ്ഞ വ്യക്തിക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൈലം യറുദ്ദു അലൈ, ഇനി ഇയാൾ സലാം പറഞ്ഞിട്ട് ആരും സലാം മടക്കിയിട്ടില്ലെങ്കിലോ, അങ്ങനെ വന്നാൽ എന്താണ് സംഭവിക്കുക? റദ്ദ അലൈഹി മൻ ഹുവ ഖൈറു മിൻഹും വഅത്യബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ആരും സലാം മടക്കിയിട്ടില്ലെങ്കിൽ സലാം മടക്കാനായിട്ട് അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ള ഈ വ്യക്തികളെക്കാൾ, അല്ലെങ്കിൽ ഈ കൂട്ടത്തെക്കാൾ ഉത്തമരായിട്ടുള്ള, നല്ലവരായിട്ടുള്ള ആളുകൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതാരാണ്?
മലക്കുകളാണ്. അപ്പൊ സലാം പറഞ്ഞിട്ട് ആരും മടക്കിയിട്ടില്ലെങ്കിൽ ആര് സലാം മടക്കും? റദ്ദ അലൈഹി മൻ ഹുവ ഖൈറു മിൻഹു വഅത്വബ്, അവരെക്കാൾ ഉത്തമരായിട്ടുള്ള നല്ലവരായിട്ടുള്ള ആളുകൾ അഥവാ മലക്കുകൾ അവരുടെ സലാമിന്, ഈ വ്യക്തിയുടെ സലാമിന് മറുപടി കൊടുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസിൽ പല ഫായിദകളും നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ ഇസ്മാണ് അസ്സലാം. അള്ളാഹു തആല നമ്മൾക്ക് ശറാക്കിയിട്ടുള്ള തഹിയ്യത്തുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ തഹിയ്യത്താണ് അസ്സലാം. അതിന് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോളം പഴക്കമുണ്ട്. സലാം പറയുക എന്നതിനാണ് സലാം മടക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠതയുള്ളത്. സലാം പറയൽ സുന്നത്തുൻ മുഅക്കദ, മുഅക്കദത്തായ സുന്നത്താണ്. സലാം മടക്കൽ വാജിബാണ്, അതതിൻ്റെ വിധി അങ്ങനെയാണ്. അതുപോലെ തന്നെ സലാമിൻ്റെ ശ്രേഷ്ഠത ഈ ഹദീസിലുണ്ട്. സലാമിൻ്റെ ശ്രേഷ്ഠത യഹൂദികളായിട്ടുള്ള ആളുകൾ പോലും മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു ഹദീസിൽ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നൽ യഹൂദ ഖൗമുൻ ഹുസ്സത്, യഹൂദികൾ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം അസൂയ ആളുക്കളായിട്ടുള്ള ആളുകളാണ്, അങ്ങേയറ്റം അസൂയ വെച്ച് പുലർത്തുന്ന ആളുകളാണ്, അസൂയക്കാരാണ് യഹൂദികൾ. وَهُمْ لَا يَحْسُدُونَ عَلَى شَيْءٍ كَمَا يَحْسُدُونَ عَلَى السَّلَامِ وَعَلَى آمِينَ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണ്. അവർ നമ്മളോട്, അതാ മുസ്ലിങ്ങളോട് ഏറ്റവും കൂടുതൽ അസൂയ വെക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് നമ്മുടെ ദീനിലെ സലാമിന് സലാം, അതുപോലെ തന്നെ ആമീൻ എന്ന് പറയുന്ന, നമ്മൾ ആമീൻ എന്ന് പറയലോ പ്രാർത്ഥനക്ക്, അള്ളാഹുമസ്തജീബ് എന്ന മാനക്ക്, ഇതിൻ്റെ പേരിലാണ് അവർ നമ്മളോട് ഏറ്റവും കൂടുതൽ അസൂയ വെക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. സലാം പറയാനും അത് പ്രചരിപ്പിക്കാനും അത് വർദ്ധിപ്പിക്കാനും നമ്മൾക്ക് മടിയുണ്ടാകരുത്. നമ്മൾക്ക് പരിചയമുള്ള ആളുകളോടും പരിചയമില്ലാത്ത ആളുകളോടൊക്കെ സലാം നമ്മൾ പറയണം, അത് വ്യാപിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ് സലാം വ്യാപിപ്പിക്കുക എന്നുള്ളത്. അത് പരസ്പരം സ്നേഹമുണ്ടാക്കാനുള്ള കാരണമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് നമ്മൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഇഫ്ഷാ ഉസ്സലാം, സലാമിൻ്റെ വ്യാപിപ്പിക്കൽ നമ്മുടെ ശ്രദ്ധയിൽ പ്രത്യേകം ഉണ്ടാകണം. അല്ലാഹു തൗഫീഖിന് നൽകി അനുഗ്രഹിക്കട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അതൂബു.